ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുക. വ്യക്തിപരമായി സുപ്രീം കോടതി സമീപിക്കാൻ പ്രയാസമുണ്ടല്ല. അല്ല, ഇത് ഗവൺമെന്റ് ഞാൻ കൊടുത്ത കേസിന്റെ മേലെയാണ്. അപ്പീലായിട്ടാണ്, സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയിൽ പോയത്. അത് ഗവൺമെന്റ് ഭാഗം, ഒരു ഗവൺമെന്റ് കേസായിട്ടാണ് ഉദ്ദേശിച്ചത് വരിക. അതിൽ ഞാനാണതിൽ പ്രതി, അത് അതിൻ്റെ അതിൽ അതിൽ ഞാനാണ് പരാതിക്കാരനെന്നതുകൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളെല്ലാം വിശദമായി ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന അഡ്വക്കറ്റിനെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഞാനായിട്ട് ഈ തെളിവ് കോടതിയിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണോ ചെയ്തത്? അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ സാധിക്കും. പ്രഥമ ദൃഷ്ട്യാ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. തെളിവുകൾ ഹാജരാക്കുന്നത് വിജയിച്ചില്ല എന്നുള്ളതാണ്, തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ കോടതി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കത്തില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇനി ആവശ്യമായ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് നിയമനടപടികൾ സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കും. വൈകിപ്പോയി എന്താണ് മൂന്ന് പതിറ്റാണ്ട് കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ് രണ്ടര പതിറ്റാണ്ടിന് ശേഷമാണ് താങ്കൾ ഇങ്ങനെ അതൊരു ഹർജിയുമായി പോയത്. അത് അതിൽ വലിയ വൈകലുണ്ടായി എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് എന്റെ ഭാഗത്തുണ്ടായതല്ല, ഞാൻ ഫയൽ ചെയ്ത കേസ്. സുധാകരനാണ് ഈ കേസ് ആന്ധ്രാ കോടതിയിലും ആന്ധ്രാ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊണ്ടുപോയി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് സുധാകരനാണ്. എനിക്കെത്രയും പെട്ടെന്ന് കുറ്റവാളിയെ രക്ഷിക്കണമെന്നല്ലേ എനിക്കുണ്ടാവും. ഞാൻ ഫയൽ ചെയ്തൊരു കേസ് ഞാൻ നീട്ടി കൊണ്ടു, അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. രണ്ട് കേസ് ആന്ധ്രാ കേസ് അത് ശിക്ഷ കഴിഞ്ഞുള്ളത്, അതായത് ആന്ധ്രാ പിന്നെ ഓഫ് ബോർഡ് സെഷൻസ് കോടതിയിൽ രണ്ട് പേരെ പ്രത്യേകമായിട്ട് വിചാരണ ചെയ്തു, അതായത് വെടിവെച്ച രണ്ട് പേര്, ആ രണ്ട് പേരെ കോടതി കേസ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ കോടതി പറഞ്ഞില്ല. അതുകൊണ്ടാണ് കുറച്ചു കാലം സുധാകരൻ എന്ന കേസിൽ ഞാനില്ലാന്ന് പറഞ്ഞത്. പക്ഷെ കേസിൽ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരത്തക്ക നിലയിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച് ഈ രണ്ടുപേരെ പ്രത്യേകമായി വിചാരണ നടത്തി അവരെ ശിക്ഷിച്ചു. ആ കേസിൽ അപ്പോഴും FIR വേറെ ആളുകളുണ്ട്, സുധാകരനുണ്ട്. ഈ കേസിന്റെ FIR ഇട്ടത് ചെന്നൈ റെയിൽവേ പോലീസാണ്. ഞാൻ അവതാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ് ഹോസ്പിറ്റലില്. അപ്പൊ ചെന്നൈ പോലീസാണ് ഇവരെ ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ ഇപ്പോൾ കോടതിയിൽ കൊടുത്തത്. ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ ഈ കേസ് ഗൂഢാലോചന എല്ലാവർക്കും ഈ കേരളത്തിലുള്ള കണ്ണൂരിലുള്ള മുഴുവനാ കുറഞ്ഞുകൂടി ആ കേസിൽ തോക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ള ഒരാൾ ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി 24 മണിക്കൂർ ഒരു ഗ്രീൻ മലബാർ മീഡിയയുടെ ഉടമയുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ അഴീമൂട് മണ്ഡലം പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് തോക്ക് കൊണ്ടുപോയിട്ട് സുധാകരൻ കൊടുത്തത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷേത്രം കൂടി പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ ഈ തോക്ക് വാങ്ങിക്കൊണ്ടുപോയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെ 24 മണിക്കൂർ അവിടെ ഇരുന്ന ആളാണ്. അത് എല്ലാവർക്കും അറിയാം, ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല. വിക്രംജാലി ശശിയാണോ? അത് വിക്രംജാലി ശശി ഇവരുടെ ഉപകരണമായി തോക്ക് മേടിച്ചത് വേട്ട ദിനേശനും ഇവർ രണ്ടും RSS ബന്ധമുള്ളവരാണ്. അത് ഇതിനുള്ളൊരു തോക്ക് വാങ്ങി, അതായത് കണ്ണൂരിലുള്ള ഗ്രേറ്റ് മലബാർ PDയിലെ ജയനുണ്ട്, ജയകൃഷ്ണൻ. ആ ജയകൃഷ്ണൻ ആണ് തോക്ക് വാങ്ങിയിട്ട് സൈനികന്റെ തോക്ക് വാങ്ങി ഈ എടുത്തിട്ട് അവരൊക്കെ ഒരു ടീമായി, ഒരു വൈകുന്നേരം ഒത്തുചേരുന്ന ടീമായി അന്ന് തോക്ക് കൊണ്ടുപോയി കൊടുത്തത്
എന്റെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അദ്ദേഹം ജീവിച്ചിരിക്കാത്ത കൊണ്ട് അതൊരു പ്രസക്തമായ ഭാഗമായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും സംശയമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത്. കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിചാരണ കോടതി. ജയകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയകൃഷ്ണൻ തന്നെ പോയി നേരിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ അതിൽ ആദ്യം തന്നെ ജയകൃഷ്ണൻ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആന്ധ്ര കോടതി വിധിക്കെതിരെ ജയരാജൻ ആ തരത്തിൽ പോയിട്ടില്ല. ഹൈക്കോടതി ശിക്ഷിച്ചു. പിന്നെ ഞാൻ പോണ്ട കാര്യമില്ല. സുധാകരൻ പക്ഷേ അത് ഉൾപ്പെടില്ല. ഈ രണ്ടു പേര് അതിലുള്ള ബാക്കിയുള്ളവരെ പേരിൽ ഒരു നിലപാടും സെഷൻസ് കോടതി എടുത്തില്ല. അത് കാരണം അന്ന് ആന്ധ്ര ഗവൺമെന്റ് അന്ന് ഇന്ത്യ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇടപെട്ട് പോയി കേസിൽ ഇടപെട്ടു എനിക്കറിയാം. അതിന്റെ മേലെ പിന്നെ നടപടികളെല്ലാം അവിടെ അങ്ങനെ ഇവരെ ഒഴിവാക്കിയതെന്നുവെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല. പ്രതികളല്ലെന്ന് പറഞ്ഞാൽ നിയമപരമായി പരിശോധിച്ച പ്രതിയാണ്. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നു സുധാകരൻ ഞാൻ പ്രതിയല്ല എന്ന് പറഞ്ഞു നടന്നു. അപ്പോഴാണ് ഞാൻ ഈ സംബന്ധിച്ച് സെഷൻസ് കോടതി ഇവിടെയാണ് കോൺസ്പിരസി ഉണ്ടായത്. കേരളത്തിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിക്കണം, കോൺസ്പിരസി സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ കേസ് സ്വകാര്യ ന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ തെളിവുകൾ ഹാജരാക്കും, കോടതി ഹാജരാക്കും. അതിൻ്റെ മേലെ കോടതി നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് കേരള പോലീസ് നടപടി സ്വീകരിച്ചു. ഈ കേസിൽ ചെന്നൈ പോലീസാണ് പ്രതികളുടെ മൊഴി എടുത്തത്. ഒക്കെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അന്വേഷണം ഡൽഹി ഒരു പ്രഭാകർ എന്ന് പറയുന്ന ഹോട്ടൽ അവിടെയാണ് ഇവരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. അവർക്ക് അവരുടെ പൈസ കൊടുത്ത കാര്യം എല്ലാം വളരെ ക്ലിയറാണ്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഒരു കേസിന്റെ മേലെ ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ആ കേസിൽ സെഷൻസ് കോടതിയുടെ വിധി അതിൽ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തർക്ക് വിമുക്തനാക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വന്നതുകൊണ്ട് സുധാകരൻ കുറ്റവിമുക്തനാകുന്നില്ല. സുധാകരന്റെ സ്ഥിതികളെല്ലാം ഈ കണ്ണൂരിലുള്ളവർക്ക് അറിയുന്നതാണ്. സുധാകരനോടൊപ്പം നടന്നിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയില്ലേ, കണ്ണൂരിൽ തന്നെ വെളിപ്പെടുത്തിയില്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു അധ്യായമാണെന്ന് കണക്കാക്കാം. അതുകൊണ്ട് മാന്യതയുടെ പരിവേഷമൊന്നും കെട്ടരുത്. ഇതില് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാൻ ഉണ്ടായ കാരണം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന് കണക്കാക്കുന്നില്ല. കോടതി ഒരു കാര്യം സംബന്ധിച്ച തെളിവുകൾ ഉണ്ടാക്കുക, ആ തെളിവുകൾ പൂർണ്ണമായി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും കോടതി നീതിന്യായ വ്യവസ്ഥ പരിരക്ഷിക്കും. ആ വിധി വായിച്ച് പരിശോധിച്ചതിന് ശേഷം പറയാം.